ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഓഗസ്റ്റ് 20 വിശുദ്ധ ബർണാദിൻ്റെ ഓർമ്മ ദിവസം. മാർപ്പാപ്പമാരുടെ ഉപദേഷ്ടാവ്, ദേവമാതൃഭക്തൻ, രണ്ടാം കുരിശുയുദ്ധം പ്രസംഗിച്ച് സജ്ജമാക്കിയവൻ, വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം പ്രശോഭിച്ചിരുന്ന വിശുദ്ധ ബർണാദ് 1901 ജനിച്ചത്. നിഷ്കളങ്കനായി ജീവിക്കുവാനും തനിക്ക് കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുവാനുമുള്ള പ്രവണത ബാലനായിരുന്നപ്പോൾ തന്നെ വിശുദ്ധ ബർണാദിൽ പ്രകടമായിരുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ക്രിസ്തുവിനെ അനുകരിച്ച് ദരിദ്രമായ ഒരു ജീവിതം നയിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 23 വയസ്സിലാണ് ബർണാദ് സഹോദരന്മാരോടൊപ്പം സൈറ്റോ ആശ്രമത്തിൽ പ്രവേശിച്ചത്. ഈ ആശ്രമത്തിൻ്റെ ആപട്ടായിരുന്നത് വിശുദ്ധ സ്റ്റീഫനായിരുന്നു. 3 ആശ്രമ ജീവിതം കൊണ്ട് വിശുദ്ധ ബർണാദ് നേടിയെടുത്ത ആധ്യാത്മികത അവിടുത്തെ അധികാരികളെ സംതൃപ്തരാക്കി. അങ്ങനെ അവർ ബർണാദിനെ ക്ലെയർവോയിൽ പുതുതായി നിർമ്മിച്ച ആശ്രമത്തിൻ്റെ ആപട്ടായി നിയമിക്കാൻ തീരുമാനിച്ചു. 37 വർഷം അദ്ദേഹം ഈ ജോലിയിൽ തുടർന്നു. ആ കാലഘട്ടത്തിലാണ് ജർമ്മൻ, സ്വീഡൻ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലായി 136 ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചത്. ഈ ആശ്രമങ്ങളിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കർശനമായ നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ബെനഡിക്റ്റൻ സഭയുടെ ദ്വിതീയ സ്ഥാപകൻ എന്ന അപരനാമം അദ്ദേഹത്തിന് ലഭിച്ചു. ആശ്രമത്തിൻ്റെ ഏകാന്തത വിശുദ്ധ ബർണാദ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. ആശ്രമത്തിൽ പ്രവേശിക്കുവാൻ വരുന്നവരോട് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു: ഇവിടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തിൽ നിന്നും കൊണ്ടുവന്ന ശരീരം വാതിൽക്കൽ വയ്ക്കട്ടെ. ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂ. ഭാരിച്ച ജോലികളുടെ ഇടയിലും ധ്യാനം മുടക്കരുത് എന്നതായിരുന്നു അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരുന്ന പ്രധാന ഉപദേശം. അസാധാരണമായിരുന്നു വിശുദ്ധ ബർണാദിൻ്റെ ദേവമാതൃഭക്തി. പരിശുദ്ധരാജ്ഞി എന്ന ജപത്തിലെ അവസാന വാക്യവും എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും എഴുതിയത് വിശുദ്ധ ബർണാദാണ്. 62 വയസ്സിലാണ് ഈ ദേവമാതൃഭക്തൻ സ്വർഗസമ്മാനം വാങ്ങിക്കാനായി ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയത്. വിശുദ്ധ ബർണാദിനെ പോലെ ക്രിസ്തുവിനെ അനുകരിച്ച് വിശുദ്ധിയിൽ വളരാൻ നമുക്കും പരിശ്രമിക്കാം.